സ്തുതിവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. നമ്മളൊരു ദൈവവചനം കേട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാൻ പോവുക. രണ്ട് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ധനനായ പൗലൂസിനോട് ദൈവം സംസാരിക്കുന്നൊരു കാര്യമാണ്. 7-ാം വാക്യം, വെളിപ്പാടുകളെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ഒരു ദൂതനെ തന്നെ. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. പൗലൂസിന് ജഡത്തിലൊരു ശൂലമുണ്ടായിരുന്നു. അത് മാറ്റിക്കിട്ടാനായിട്ട് പല ആവർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ശൂലം മാറിയില്ല. ദൈവം പൗലൂസിനോട് സംസാരിക്കുക, ശൂലം അവിടെ നോട്ട്, എൻ്റെ കൃപ നിനക്ക് മതി. നീ ഇപ്പം അനുഭവിക്കുന്ന പ്രതിസന്ധി അതോടൊത്ത് നീ ടെൻഷൻ എടുക്കണ്ട. അതിൻ്റെ മുകളിൽ ഞാനെൻ്റെ കൃപ പകരാം. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ഇന്ന് രാവിലെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ പല ആവർത്തി പ്രാർത്ഥിച്ചാൽ തടസ്സം മാറാൻ മാറിയില്ലെങ്കിൽ ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ബ്രദർ, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നീ ഒന്ന് നിറയപ്പെടാമോ? നിൻ്റെ പ്രശ്നം ഒരു പ്രശ്നമായി തന്നെ അവിടെ ഇരിക്കുമ്പോൾ ആ പ്രശ്നത്തിന് നിൻ്റെ മേൽ വർക്ക് ചെയ്യാൻ കഴിയാത്ത പോലെ കൃപ അതിൻ്റെ മേൽ വരട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവകൃപ കൊണ്ട് നിറയപ്പെടുന്ന ഒരു അനുഭവം കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ തരട്ടെ. ആ ദൈവകൃപ നമ്മുടെ മേൽ ദൈവം പകരട്ടെ. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, നിൻ്റെ കൃപ എനിക്ക് മതി. നിൻ്റെ കൃപയിൽ ഞാൻ ജീവിച്ചോളാം. ഓരോ ദിവസവും നിൻ്റെ കൃപ ഞാൻ അനുഭവിച്ചോളാം. അങ്ങനെ നമുക്ക് പറയാം, കണ്ണുകളെ അടച്ചാട്ട്, ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, അവരുടെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്ന പരിശുദ്ധാത്മാവേ, അവരനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ കൃപ പൊതിഞ്ഞവരെ നിറയ്ക്കാമെന്ന് പറഞ്ഞ കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിൻ്റെ നാമം ചൊല്ലി ഇന്ന് പ്രഭാതത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് രാവിലെ ദൈവം സംസാരിക്കുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി. ഈ ദിവസം മുഴുവൻ നിന്നെ ദൈവകൃപ കൊണ്ട് നിറക്കട്ടെ. യഹോവ ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിന്നെയും നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. God bless you.